എം നന്ദകുമാറിൻ്റെ ഈഴച്ചെമ്പകത്തിൻ്റെ ഗന്ധം എന്ന കഥ. കഥ ഈഴച്ചെമ്പകത്തിൻ്റെ ഗന്ധം. നഗരത്തിൻ്റെ തെക്കുഭാഗത്തുള്ള ചെറിയ ഉദ്യാനമാണിത്. അധികമാരും ശ്രദ്ധിക്കാത്ത ഒരിടം. പക്ഷേ വൃത്തിയായി ഒരുക്കി നിർത്തിയ പൂത്തിട്ടകളും തടങ്ങളും അവക്കിടയിലെ നടപ്പാതയും നിങ്ങളെ ആകർഷിക്കാതിരിക്കില്ല. പിങ്ക് നിറമുള്ള വാടാർ മല്ലികളുടെ കൂട്ടം, വെട്ടിയൊതുക്കിയ കുടമുല്ലച്ചെടികൾ, പലതരം പനിനീർ മലരുകൾ, വെളുത്ത ഇതളുകൾ കാറ്റിൽ കറങ്ങുകയാണോ എന്ന മട്ടിൽ ചാഞ്ചാടുന്ന നന്ത്യാർ വട്ടം, ഏതു കാലത്തും പൂക്കുന്ന നിത്യ കല്യാണികൾ, മഞ്ഞ നിറത്തിൽ ഉലയുന്ന ചെണ്ടുമല്ലികൾ, പിച്ചി, ചെത്തി, കൊങ്ങിനി, കനകാമ്പരം, ശംഖുപുഷ്പം, അങ്ങനെ അങ്ങനെ. തോട്ടത്തിൻ്റെ നടുക്കരെ പൊയ്കയുണ്ട്. അതിൽ ആമ്പലുകളും താമരകളും ഇടകലർന്നു വിടരുന്നു. പരൽമീനുകൾ ഊളിയിട്ട് നീന്തുന്നു. ജലാശയത്തിൻ്റെ മധ്യത്തിൽ മാർബിളിൽ കൊത്തിയ കന്യകയുടെ ശില്പം വൃത്താകാരമായ പീഠത്തിൽ ഉയർന്നു നിൽപ്പുണ്ട്. പ്രതിമയുടെ വലം കൈയിലെ ചെരിഞ്ഞ കുടത്തിൽ നിന്ന് ചൊരിയുന്ന ജലധാര സൂര്യപ്രകാശം തട്ടുമ്പോൾ പളുങ്കുവർണ്ണത്തിൽ തിളങ്ങും. കൊച്ചു പൂന്തോട്ടത്തിലെ നിത്യസന്ദർശകർ നിങ്ങൾ വിചാരിക്കുന്നവരൊക്കെ തന്നെ. കിളികൾ, ശലഭങ്ങൾ, തേനീച്ചകൾ, വണ്ടുകൾ, അണ്ണാറക്കണ്ണന്മാർ, പല്ലികളും പാറ്റകളും പ്രാണികളും പുഴുക്കളും അരണകളും ചിലന്തികളും ചോണനുറുമ്പുകൾ, പാമ്പും ചേരയും പഴുതാരയും, പിന്നെ വെയിലും കാറ്റും മഴയും മഞ്ഞും. ബദ്ധപ്പാടുകൾ കുറവായതിനാൽ ശാന്തമായ ലോകമാണിത്. നാലുപാടും പട്ടണം ഇരമ്പുന്നുണ്ടെങ്കിലും വല്ലപ്പോഴും ചില മനുഷ്യരും വരാറുണ്ട്. കുട്ടികളുമായി അച്ഛനമ്മമാർ, ബഹളവും കൂക്കിവിളികളുമായി വിദ്യാർത്ഥികളുടെ സംഘം, തളർന്ന വഴിയാത്രക്കാരും ഭിക്ഷാടകരും, എപ്പോഴെങ്കിലും കൗമാരക്കാരായ കമിതാക്കൾ, വർഷത്തിൽ ഒന്ന് രണ്ട് തവണ പരിശോധനയ്ക്കെത്തുന്ന മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ. പൂന്തോട്ടത്തിൻ്റെ പിൻവശത്തെ അതിരിൽ ഏകദേശം 20 അടി പൊക്കത്തിൽ ഒരു ഈഴച്ചെമ്പകം വളഞ്ഞു പുളഞ്ഞു നിൽക്കുന്നു. അതിന് ചുവട്ടിലെ തണലിൽ ഇരിക്കുകയാണ് ഞാൻ. സന്ദർശകരെല്ലാം മടങ്ങിപ്പോയ സന്ധ്യയിൽ കവരങ്ങളിലെ കൂടുകളിലേക്ക് മടങ്ങിയെത്തുന്ന കുഞ്ഞാറ്റക്കിളികളുടെ കലവിലകൾക്ക് കാതോർത്ത് ഞാനാണ് ഉദ്യാനത്തിൻ്റെ പരിപാലകനും കാവൽക്കാരനും. ചെടികൾ നനച്ചും പടർന്നു വളരുന്ന ചില്ലകൾ മുറിച്ചു മാറ്റിയും ഉണക്ക ഇലകൾ അടിച്ചുകൂട്ടി തീയിട്ടും ഞാൻ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാനും കൊല്ലങ്ങളായി. വലിയ മിനക്കേടുകൾ ഇല്ലെങ്കിലും വയസ്സായതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇടയ്ക്കൊക്കെ അലട്ടും. തണുപ്പ് കാലത്തെ സന്ധിവേദനകൾ, വേനലിലെ ഉറക്കക്കുറവുകൾ, എന്നിരുന്നാലും തോട്ടക്കാരൻ്റെ ജോലി ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ഉദ്യാന പരിപാലനം ഗന്ധങ്ങളുടെ കലാരൂപമാണ്. കണ്ണുകളുടെ ആനന്ദത്തിന് നിങ്ങൾക്ക് ചിത്രങ്ങളും സിനിമകളും നിറപ്പകിട്ടുള്ള ഉത്സവങ്ങളും യഥേഷ്ടമുണ്ട്. കേൾവിക്ക് പാട്ടുകളും വാദ്യഘോഷങ്ങളും വെടിക്കെട്ടുകളും. രുചിക്ക് വേണമെങ്കിൽ പാചകക്കലയുണ്ടെന്ന് പറയാം. ആലിംഗനത്തിലും ചുംബനത്തിലും രതിയിലും സ്പർശത്തിൻ്റെ കല ഉജ്ജ്വലമാകുന്നുണ്ടാകാം. എനിക്കാകട്ടെ ഈ വകയൊന്നുമില്ല. എന്നാൽ ഗന്ധം മനുഷ്യരിൽ പൊതുവെ ദുർബലവും ഉപയോഗശൂന്യമാണെന്ന് പറയപ്പെടുന്നതിനാൽ ആ ഇന്ദ്രിയാനുഭവത്തിന് പ്രത്യേകിച്ചൊരു കലാസൃഷ്ടി ഉണ്ടാകാൻ വിഷമമാണ്. കുന്തിരിക്കത്തിൻ്റെയും ചന്ദനത്തിരിയുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും പലഹാരങ്ങളുടെയും മണങ്ങൾ നമ്മൾ ആസ്വദിക്കാറുണ്ട്. അഴുക്കായതിൻ്റെയോ ചീഞ്ഞതിൻ്റെയോ വിസർജ്യത്തിൻ്റെയോ നാറ്റങ്ങളിൽ നമ്മൾ മൂക്ക് ചുളിക്കാറുമുണ്ട്. അക്കാര്യങ്ങളൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. എന്തായാലും ദിനംപ്രതിയുള്ള പൂന്തോട്ടപ്പണികളിലൂടെ ഗന്ധങ്ങളുടെ കലാകാരനായാണ് ഞാൻ എന്നെ സ്വയം കണ്ടത്. വിടരുകയും കൊഴിയുകയും ചെയ്യുന്ന പരിമളങ്ങളുടെ അദൃശ്യവും സൂക്ഷ്മവുമായ ലോകത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ. എൻ്റെ ജീവിതത്തെപ്പറ്റി വേറെ എന്തു പറയാനാണ്? ജനിച്ചതും അലഞ്ഞതുമായ ഇടങ്ങൾ, ഏർപ്പെട്ട പ്രവൃത്തികൾ, ഉണ്ടാവുകയും ഇല്ലാതാവുകയും ചെയ്ത ബന്ധങ്ങൾ, വീട്ടുകാർ, കൂട്ടുകാർ, അതെല്ലാം ഇപ്പോഴോർക്കുന്നത് അപ്രസക്തമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പറഞ്ഞതൊക്കെ മറ്റേതോ ജീവിതമായി അല്ലെങ്കിൽ മറ്റാരുടെയോ ജീവിതമായി തോന്നാറുണ്ട്. 10 ആണ്ടുകൾക്ക് മുൻപ് നിങ്ങളുടെ പട്ടണത്തിൽ എത്തിപ്പെടുമ്പോൾ ഞാൻ എല്ലാറ്റിൽ നിന്നും വിട്ടുപോന്നിരുന്നു. തീർത്തും ഒറ്റപ്പെട്ട വൃദ്ധൻ. തോട്ടക്കാരൻ്റെ തുച്ഛവേതനത്തിലുള്ള തസ്തികയിൽ പ്രവേശിക്കുമ്പോൾ അന്നത്തിനൊരു വരുമാനം, കിടക്കാനൊരിടം എന്നു മാത്രമേ ഞാൻ കണക്കുകൂട്ടിയുള്ളൂ. കണക്കുകൂട്ടലുകളുടെ വ്യർത്ഥതയാണ് ഞാൻ മനസ്സിലാക്കിയ ഒരേയൊരു ജീവിതപാഠം. ഈഴച്ചെമ്പകത്തിന് ചിലയിടങ്ങളിൽ അലറിപ്പാല, കള്ളിപ്പാല എന്നൊക്കെ പേരുണ്ട്. പടിഞ്ഞാറ് അല്പം അകലെയായി കാണുന്ന പുരയാണ് എൻ്റെ വാസസ്ഥാനം. കയറി ചെല്ലുമ്പോൾ വീതി കുറഞ്ഞ വരാന്ത, കുടുസായ കിടപ്പുമുറി, അടുക്കള, പിൻമുറ്റത്തിലെ ശുചിമുറി,
ഏതാനും വസ്ത്രങ്ങളും അല്ലറ ചില്ലറ സാധനങ്ങളും അടുക്കി വെച്ചിട്ടുള്ള ചുമരലമാര, അടുക്കളയിലെ പാത്രങ്ങൾ, കിടപ്പറയിലെ കട്ടിലും കിടക്കയും, വീടിനോട് ചേർന്നുള്ള ആലയിൽ കൂട്ടിയിട്ട പണിയായുധങ്ങൾ, വളങ്ങൾ നിറച്ച ചാക്കുകൾ, വീര്യം കുറഞ്ഞ കീടനാശിനികൾ. കഴിഞ്ഞു, അത്രയൊക്കെയുള്ളൂ എൻ്റെ സമ്പാദ്യം. മാസത്തിലെ ആദ്യത്തിൽ മുനിസിപ്പാലിറ്റിയുടെ കാര്യാലയത്തിൽ ചെന്ന് മേടിക്കുന്ന ശമ്പളം എൻ്റെ നിസ്സാരമായ ആവശ്യങ്ങൾക്ക് ധാരാളമാണ്. തുക കൈപ്പറ്റിയതായി ഒപ്പിട്ട് കിട്ടുന്ന രസീതുകൾ ഞാൻ മടക്കയാത്രയിൽ ചുരുട്ടി ഓടയിലെറിയും. അടുത്ത ആഴ്ചകളിലേക്ക് വേണ്ട അരിയും പലചരക്കും വാങ്ങും. ഡോക്ടർ കുറിച്ചു തന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള മരുന്നും. ലഹരികളും ആഘോഷങ്ങളും ഇല്ലാത്തതിനാൽ ബാക്കി വരുന്ന നോട്ടുകളും നാണയത്തുട്ടുകളും സൂക്ഷിക്കാൻ മേശവലിപ്പിൽ തകരട്ടിൻ വെച്ചിട്ടുണ്ട്. റോഡിനു മറുപുറത്തുള്ള ചായക്കടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെന്നിരിക്കും. ചായക്കടയിലെ പതിവുകാരായ പലരുമായി പരിചയവുമുണ്ട്. അവരുടെ കുശലാന്വേഷണങ്ങളും കറയില്ലാത്ത കളിയാക്കലുകളും ആശ്വാസമാണ്. ഞാനും നിങ്ങളുടെ ലോകത്തിൻ്റെ അംശമാണെന്ന ഓർമ്മപ്പെടുത്തലുകൾ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില പാതിരാവുകളിൽ അടി കാണാത്ത പൊട്ടക്കിണറ്റിലേക്ക് കാൽത്തെറ്റി വീഴുന്ന ദുസ്വപ്നം എന്നെ തേടിയെത്തും. അന്തമില്ലാത്ത വീഴ്ച താങ്ങാനാകാത്ത ഘട്ടത്തിൽ എൻ്റെ തന്നെ നിലവിളി കേട്ട് ഞാൻ ഞെട്ടിയുണരുന്നു. വിയർത്തുകുളിച്ച് ചാടി എഴുന്നേൽക്കുന്നു. ചീത്ത സ്വപ്നം ഇനിയും ആക്രമിച്ചാലോ എന്ന പേടിയിൽ പൂന്തോട്ടത്തിലെ അരണ്ട വെളിച്ചത്തിൽ ഉഴറി നടക്കുന്നു പുലരും വരെ. നെഞ്ചിനകത്ത് നിശബ്ദമായി വാപൊളിക്കുന്ന വിഹ്വലതയുടെ ഗർത്തത്തിനെ അടക്കാൻ ശ്രമിച്ച് ഇതുപോലൊരു സായങ്കാലത്താണ് അവൾ ആദ്യമായി പൂന്തോട്ടത്തിലേക്ക് കടന്നു വരുന്നത്. 20 പ്രായം കാണും. സാരി ചുറ്റിയ മെലിഞ്ഞ രൂപം, വലം കൈയിൽ തൂക്കിയ തോൽബാഗ്, പൂച്ചെടികൾ നോക്കി അവൾ നടപ്പാതയിലൂടെ ഉലാത്തി ഈഴച്ചെമ്പകത്തിൻ്റെ താഴെയുള്ള വേരുകളിൽ വന്നിരുന്നു ആലോചനയോടെ. ബാഗിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്ത് അവൾ ആരെയോ വിളിച്ചു. സംഭാഷണം പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇരുട്ടു വീഴും മുൻപ് അവൾ എഴുന്നേറ്റ് ഗേറ്റിനരികിലേക്ക് നീങ്ങി. റോസാ ചെടികൾക്കരികിലെത്തിയപ്പോൾ അവൾ നിന്നു, ചുറ്റും നോക്കി. ആരുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം വെളുത്ത പനിനീരുകളിലെ ഒരു പൂവ് അടർത്തിയെടുത്തു. ഇതളുകൾ മൂക്കിനോടടുപ്പിച്ച് ഏതാനും നൊടികൾ അവൾ അങ്ങനെ നിന്നു. പൂവ് മുടിയിഴകളിൽ തിരികി വെച്ച് തിടുക്കത്തിൽ വഴിയോരത്തേക്ക് നടന്നു. റോഡ് മുറിച്ചു കടന്ന് തിരക്കിൽ അവൾ അപ്രത്യക്ഷയായി. വീടിനു മുന്നിൽ വേലിക്ക് പകരം മൈലാഞ്ചിപ്പൊന്തകളാണ്. അതിൻ്റെ മറവിൽ കസേര ഇട്ടിരിക്കുകയായിരുന്നു ഞാൻ. അവിടെ ഇരുന്നാൽ പൂന്തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അത്ര പെട്ടെന്ന് എന്നെ കാണാനാവില്ല. വെയിൽ ചായുന്ന സമയങ്ങളിൽ അങ്ങനെ ഇരിക്കാൻ എനിക്കിഷ്ടവുമാണ്. വെറുതെ പതുങ്ങിയിരിക്കുന്നത് പോലെ വേരുകളുടെയും ഇലകളുടെയും പൂവുകളുടെയും നേരം വേറെയാണല്ലോ എന്ന് ധ്യാനിച്ചുകൊണ്ട്, മണമില്ലാത്തതെന്ന് നാം കരുതുന്ന പൂക്കൾക്കുള്ളിൽ നാം അറിയാതെ സ്പന്ദിക്കുന്ന ഗന്ധ സാമ്രാജ്യങ്ങളെ സങ്കല്പിച്ചുകൊണ്ട്, പുഷ്പ സൗരഭ്യമേറ്റാൽ ബോധം മൂർച്ഛിച്ചു വീഴുന്ന അപൂർവം ആളുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടുകാണും. അവരായിരിക്കാം വാസനകളുടെ രഹസ്യം യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നവർ. ഞാൻ ചെന്ന് പൂന്തോട്ടത്തിലേക്കുള്ള ഗേറ്റ് അടച്ച് താഴിട്ടു. അവൾ പനിനീർ ഇറുത്തെടുത്ത കൊമ്പിനെ കുറച്ചു നേരം പരിശോധിച്ചു. അവശേഷിക്കുന്ന 4-5 പൂവുകൾ സൂര്യൻ ഉദിക്കും മുമ്പ് വാടാനുള്ളവയാണ്. അന്ന് രാത്രിയിൽ ആഹാരം പാകം ചെയ്യുമ്പോൾ ഞാൻ അവളെ ഓർത്തു. ആരായിരിക്കാം ആ പെൺകുട്ടി? തൊട്ടടുത്തുള്ള വല്ല കടയിലോ ഓഫീസിലോ ജോലി ചെയ്യുകയാവുമോ? ആയിരിക്കണമെന്നില്ല. അന്ന് ആദ്യമായി ഈ വഴി പോയപ്പോൾ വെറുമൊരു കൗതുകത്തിന് കയറി നോക്കിയതാകാം. ഇനി ഒരിക്കലും അവൾ വരാനിടയില്ല. അവളെ ഞാൻ മറന്നു. അപ്പോഴാണ് അടുത്ത ഞായറാഴ്ച അവൾ വീണ്ടും വന്നത്. പൂന്തോട്ടത്തിൽ വേറെയും ആളുകൾ ഉണ്ടായിരുന്നു. പരിസരത്തുള്ള ഗവൺമെൻറ് ക്വാർട്ടേഴ്സുകൾ ഒന്നിൽ താമസിക്കുന്ന കൂട്ടരായിരിക്കണം. അവർ അവധി ദിനങ്ങളിൽ വരാറുണ്ട്. മധ്യവയസ്കരായ പുരുഷനും സ്ത്രീയും വാഗമരച്ചുവട്ടിലെ സിമൻറ്റ് ബെഞ്ചിൽ ഇരിപ്പുറപ്പിച്ചു. അവരുടെ കുസൃതിക്കാരനായ ആൺകുഞ്ഞ് പുൽത്തകിടിയിൽ ഓടിക്കളിച്ചു. അച്ഛനും അമ്മയും ഓറഞ്ചുകൾ പൊളിച്ച് അല്ലികൾ തിന്നുകൊണ്ടിരുന്നു. എങ്ങോട്ടോ അഥവാ എങ്ങോട്ടുമല്ലാതെ നോക്കിക്കൊണ്ട് മിണ്ടാട്ടമില്ലാതെ ഇരിക്കുന്ന 2 മുതിർന്ന മനുഷ്യർ. അവൾ നടപ്പാതയിലൂടെ ചുറ്റി ചെമ്പകമരത്തിന് കീഴേ എത്തി. അതേ വേരുപടലങ്ങളിൽ ഇരുന്നു. ഇരുട്ടാകുന്നതിന് മുമ്പ് പോവുകയും ചെയ്തു. ഇക്കുറി അവൾ മോഷ്ടിച്ചത് മഞ്ഞച്ചെണ്ടുമല്ലിയാണ്. പൂക്കൾ പറിക്കരുത് എന്ന് എഴുതി വെച്ച പലകയെ നോക്കി അവൾ കൊഞ്ഞനം കുത്തി. പിറ്റേന്ന് പകൽ പുല്ല് ചെത്തുന്നതിനിടയിലെ വിശ്രമവേള അവൾ ഇരുന്ന ഇടത്തിൽ ചെന്നിരുന്ന് ഞാൻ അവളെക്കുറിച്ച് ചിന്തിച്ചു. മണ്ണിൽ വീണുകിടക്കുന്ന ഈഴച്ചെമ്പകത്തിൻ്റെ പൂവെടുത്തു പരിശോധിച്ചു. വെളുത്ത 5 ഇതളുകൾക്കുള്ളിലെ നേർത്ത മഞ്ഞ, മത്തു പിടിപ്പിക്കുന്ന മാദകഗന്ധം മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അവളുടെ വരവിലും നടപ്പിലും ഒറ്റയ്ക്കുള്ള ഇരിപ്പിലും പരിഭ്രമിച്ചുള്ള പൂമോഷണത്തിലും സങ്കടകരമായ എന്തോ ഉണ്ട്. അവളെ ചുറ്റിപ്പറ്റിയുള്ള വിഷാദത്തിൻ്റെ മണം ഞാൻ ശ്വസിച്ചു.
ഇനി വരുമ്പോൾ അവളോട് സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അവൾക്കിഷ്ടമുള്ള പൂക്കൾ പറിച്ചുകൊണ്ട് പോകാമെന്നും പറയണം. രണ്ടു ദിവസം കഴിഞ്ഞ് അവൾ വന്നു. അവൾ ഒറ്റയ്ക്കായിരുന്നില്ല, ഒപ്പം ഒരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. നീണ്ട ബലവത്തായ ശരീരമുള്ള ഒരാൾ. അയാൾ വേഗത്തിൽ നടക്കുകയും സംസാരിക്കുകയും ചെയ്തു. ഒന്നിനെയും കൂസാത്ത ഉച്ചത്തിലുള്ള പൊട്ടിച്ചിരികൾ പൂന്തോട്ടത്തിൽ മുഴങ്ങി. അവൾ സങ്കോചത്തോടെയാണ് അവൻ്റെ കൂടെ നടന്നത്. ഈഴച്ചെമ്പകത്തിന് ചുവട്ടിലെ ഒഴിഞ്ഞ മൂലയിലേക്ക് അവൾ കൈ ചൂണ്ടി. പൂഴിയിൽ ചിതറിക്കിടക്കുന്ന വിളറിയ ദളങ്ങൾക്കിടയിൽ അവർ ഇരുന്നു. കുറേ നേരം എന്തൊക്കെയോ സംസാരിച്ചു. ഇരുളം തുടങ്ങിയപ്പോൾ പുറത്തേക്ക് പോയി. ഇത്തവണ അവൾ പൂ മോഷ്ടിക്കാൻ തുനിഞ്ഞില്ല. എനിക്ക് സന്തോഷം തോന്നി. ഏതായാലും അവൾ ഒറ്റയ്ക്കല്ല. വിഷാദത്തിൻ്റെ ഗന്ധം അവളിൽ നിന്ന് ഒഴിഞ്ഞു പോയേക്കാം. ഞാൻ എന്തോ മൂളിപ്പാട്ട് പാടാൻ ശ്രമിച്ചു. എന്നാൽ വരികൾ എം നന്ദകുമാർ ഓർമ്മ കിട്ടി. ഈഴച്ചെമ്പകത്തിൻ്റെ ഗന്ധം എന്ന കഥ തുടരുന്നു. പിന്നീടുള്ള വൈകുന്നേരങ്ങളിലും അവർ ഒരുമിച്ചെത്തി. പൂന്തോട്ടത്തിൻ്റെ ഗേറ്റ് അടയ്ക്കും വരെ ഒഴിഞ്ഞ കോണിലുള്ള മരച്ചുവട്ടിലെ നിഴലുകളിൽ തൊട്ടുരുമിയിരുന്നു. വർത്തമാനത്തിൽ മുഴുകി. ചുംബനങ്ങളും കെട്ടിപ്പിടിക്കലുകളും തലോടലുകളും മഞ്ചാടിച്ചെടികൾക്കും അറിവിലെ കസേരയിൽ അതെല്ലാം നോക്കിയിരിക്കുന്ന എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. സദാചാരവും അനാശാസ്യവും മുനിസിപ്പാലിറ്റിയുടെ പ്രശ്നങ്ങളാണ്. പുണരുന്ന ഇണകളെ കണ്ട് ഉത്തേജിതനാകുന്ന ഒളിനോട്ടക്കാരനുമല്ല ഞാൻ. പിന്നെ സ്നേഹവും ആസക്തിയും കൂടിക്കുഴയുന്ന സന്ദർഭങ്ങൾക്ക് വിചിത്രമായ സ്രവഗന്ധമാണെന്ന് ഞാൻ കരുതി. പൂന്തോട്ടത്തിലെ കളകൾ പറിച്ചു മാറ്റി ഞാൻ കുനിഞ്ഞിരിക്കുന്ന വേളകളിൽ അവർ എനിക്കരികിലൂടെ പോകാറുണ്ട്. എന്നെ കാണുമ്പോൾ അവൻ ചോദിക്കും, സുഖമല്ലേ അമ്മാവ? ഞാൻ മുഖമുയർത്തിച്ചിരിക്കും, അതെ. അവരുടെ സംസാരങ്ങളിൽ നിന്ന് കുറച്ചു കാര്യങ്ങൾ ഞാൻ കണ്ടെത്തിയിരുന്നു. അവൾക്ക് അച്ഛനില്ല, വീട്ടിൽ അമ്മയും ചേച്ചിയും. നിസ്സാരമായ തൊഴിലുകൾ കൊണ്ടാണ് കുടുംബം പിടിച്ചു നിൽക്കുന്നത്. അവൾ ഗ്രാൻഡ് സ്ക്വയറിലെ ഹൈപ്പർ മാർക്കറ്റിലെ കാഷ്യറാണ്. ദിവസത്തിൽ അധിക നേരവും ബില്ലിംഗ് മെഷീൻ അരികിൽ നിന്ന് കാലുകൾ കടയുന്ന പണി. ഈയിടെ അവനെ പരിചയപ്പെട്ടതിന് ശേഷം അതൊന്നും അവളെ അലട്ടാറില്ല. അവൻ വാക്വം ക്ലീനറുകളുടെ വിൽപ്പനക്കാരൻ. ഉപഭോക്താക്കളെ വലവീശാൻ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സദാ ബൈക്കിൽ കുതിക്കൽ. ഫ്ളാറ്റുകളും ഇലക്ട്രോണിക് കടകളും കയറി ഇറങ്ങുന്നതിനിടയ്ക്ക് ഒരിക്കൽ അവൾ ജോലിയെടുക്കുന്ന ഹൈപ്പർ മാർക്കറ്റിലും കയറി. എനർജി ഡ്രിങ്ക് വാങ്ങി പണം അടയ്ക്കുന്നതിനിടയിൽ അവളെ പരിചയമായി. ഒന്ന് രണ്ട് തമാശകൾ പറഞ്ഞു. അവൾ ചിരിച്ചു. ഏകാന്തത കൊണ്ടാകണം മനുഷ്യർ ആകസ്മികമായ കൂട്ടുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നതെന്ന് ഞാൻ ഊഹിച്ചു. അന്യമെങ്കിലും പുതിയതായ വിയർപ്പ് ഗന്ധങ്ങളിലേക്ക്. പൊയ്കയിലെ പായൽ കോരിക്കളയുകയായിരുന്നു അപ്പോൾ ഞാൻ. കന്യകയുടെ പ്രതിമയുടെ ഉടൽ വടിവുകളിൽ പച്ചപ്പൂപ്പൽ പറ്റിപ്പിടിച്ചിരുന്നു. അതെല്ലാം ഉരച്ചു വെടിപ്പാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. കഴിഞ്ഞ മഴക്കാലത്താണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ചന്നം ഭിന്നം ചാറ്റൽമഴ പെയ്യുന്ന പകലിൽ അവൻ ഇരുമ്പ് കയറ്റ് തള്ളി തുറന്നു വന്നു. പുറകെ തടിച്ച ഏതോ സ്ത്രീയും, അവനേക്കാൾ മുതിർന്ന ഒരുവൾ. അവൾ അവനെ വഴക്കു പറഞ്ഞുകൊണ്ടിരുന്നു. കോപമടങ്ങാത്ത അവളുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് അവൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ചെമ്പകം നിൽക്കുന്നതിൻ്റെ എതിരെയുള്ള ഇലഞ്ഞിത്തറയിലേക്ക് അവളെ കൊണ്ടുപോയി. വാക്കോദങ്ങളും ക്ഷമാപണങ്ങളും കഴിഞ്ഞപ്പോൾ അവർ പോവുകയും ചെയ്തു. പിന്നെയും ഇടവിട്ട ഉച്ചനേരങ്ങളിൽ അവനും തടിച്ച സ്ത്രീയും വരാറുണ്ടായിരുന്നു. ഇലഞ്ഞിത്തറ അവരുടെ സമാഗമങ്ങളുടെ ഇരിപ്പിടമായി. ആ ദിവസങ്ങളിൽ അവൻ എന്നെ കണ്ടതായി ഭാവിച്ചില്ല. പിന്നീടൊരു 10 മണി നേരത്തെ അവനെത്തി. സ്കൂൾ യൂണിഫോമിലുള്ള കുട്ടിയാണ് ഇത്തവണ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. 10-14 വയസ്സ്, മൂപ്പത്തിയ ഉരുണ്ടു കൊഴുത്ത ഉടലുള്ള ഒരുവൾ. മന്ദാരച്ചെടികൾക്കരികിലെ പാറയിൽ അവർ ചാഞ്ഞുകിടന്നു. നിശ്വാസങ്ങളും സീൽക്കാരങ്ങളും ഉയർന്നു. പാഴിലകൾ അടിച്ചു വരുന്നത് നിർത്തി ഞാൻ മന്ദാരക്കൂട്ടത്തിന് നേരെ ചെന്നു. ഉടുപ്പുകൾ ശരിയാക്കി പിടഞ്ഞെഴുന്നേറ്റ കുട്ടി തല താഴ്ത്തി നിന്നു. ഭാവഭേദമൊന്നുമില്ലാതെ അവൻ ചോദിച്ചു, എന്താ അമ്മാവാ, സുഖമല്ലേ? ഞാൻ തലയാട്ടി ഗേറ്റിന് നേരെ നോക്കി. അവർ വേഗം സ്ഥലം വിട്ടു. പാതവക്കത്ത് നിർത്തിയിട്ട ബൈക്കിനരികിലേക്ക് നടക്കുമ്പോൾ അവൻ്റെ പരിഹാസവാക്കുകൾ കേട്ട് അവളും ചിരിച്ചു. കിഴവന് അസൂയയാണ്. എനിക്ക് തോന്നിയത് മറ്റൊന്നാണ്. ആർത്തിയോടെ വെള്ളവും വളവും വലിച്ചെടുക്കുന്ന വേരുകൾ, വണ്ണം വയ്ക്കുന്ന കമ്പുകൾ, തഴച്ചു വളരുന്ന ഇലച്ചാർത്തുകൾ, പൂവിടലും പരാഗണവും കായ്ക്കലും, പ്രകൃതിയുടെ അവസാനമില്ലാത്ത തൃഷ്ണകളും പുഷ്പിക്കലും എന്തിനെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് എത്തും പിടിയും കിട്ടിയിട്ടില്ല. അനാദിയിൽ എന്തിനെന്നില്ലാതെ തുടങ്ങിവെച്ച ക്രിയയുടെ ആവർത്തനം, വിദൂരമായ എന്തിലെങ്കിലും ചെന്നെത്താനുള്ള അദമ്യമായ വെമ്പൽ, എനിക്കറിയില്ല. മഴക്കാലം മുറുകി. കുറച്ച് ദിവസത്തേക്ക് ആരും വന്നില്ല. അവളോ അവനോ, തടിച്ച സ്ത്രീയോ, പുൽമേട്ടിൽ കുത്തിമറിയാനെത്താറുള്ള ആൺകുഞ്ഞോ, മിണ്ടാട്ടം കുറവായ അച്ഛനമ്മമാരോ ആരുമെത്തിയില്ല.
അല്ലെങ്കിലും വർഷമാസങ്ങളിൽ ആളുകൾ വരുന്നത് വളരെ കുറവാണ്. കുടയില്ലാത്ത വല്ല കാൽനടക്കാരനും കവാടത്തിനരികിലുള്ള ആൽമരച്ചുവട്ടിൽ കയറി നിന്നാലായി. ഒരിക്കൽ പെരുമഴയത്ത് ലക്കുകെട്ട് ആടിയാടി എത്തിയ കുടിയൻ പാട്ടുകൾ പാടി കാശിത്തുമ്പകൾ ചവിട്ടി മെതിച്ച് നൃത്തം വെച്ചു. കുറെ കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോൾ പാതയിലേക്ക് ഇറങ്ങി അതേ മഴയിലൂടെ വേച്ചു വെച്ച് പോയി. ചാറിൽ നിന്ന സായാഹ്നത്തിൽ അവൾ തനിയെ പൂന്തോട്ടത്തിലെത്തി. അവൾ കൂടുതൽ മെലിഞ്ഞിരുന്നു. വാരി വലിച്ചു കെട്ടിയ തലമുടിയും എങ്ങനെയൊക്കെയോ ചുറ്റിയ സാരിയും ഉറക്കക്കുറവിൻ്റെ കറുത്ത പാടുകൾ വീണ കൺതടങ്ങൾ ഒട്ടിപ്പോയ കവിളുകൾ. അടുത്തു ചെന്ന എന്നെ ഒട്ടും പരിചയമില്ലാത്തതുപോലെ അവൾ തുറച്ചു നോക്കി. ഞാൻ വെറുതെ ചിരിക്കാൻ ശ്രമിച്ചു. അവൾ ചോദിച്ചു, അയാളെ കാണാറുണ്ടോ? ഇല്ലെന്ന് തലകുലുക്കി ഞാൻ നീർച്ചാലുകളിലെ ഒഴുക്ക് തിരിച്ചുവിടാൻ തുടങ്ങി. വഞ്ചനയ്ക്ക് മഴയിൽ ചീയുന്ന ഇലകളുടെ മണമാണ്. അവളുടെ ചോദ്യത്തിലെ നിരാശയുടെ മുഴക്കം എനിക്കുള്ളിൽ എന്തോ തകർത്തു കളഞ്ഞു. പൂക്കളില്ലാത്ത പനിനീർത്തൈകൾക്കരികിൽ അവൾ ഏതാനും നിമിഷം നിന്നു. വിഭ്രാന്തിയുടെ ഗന്ധമേതെന്ന് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് കണ്ടെത്താനായില്ല. മഴ മാറി വെയിലായി. ഒരിക്കൽ കൂടി അവനും അവളും വന്നു മിനിഞ്ഞാന്ന്. ആളൊഴിഞ്ഞ ഇതുപോലത്തെ സായം സന്ധ്യയിൽ അവൾ അവനിൽ നിന്ന് വിട്ടുമാറി നടന്നു. അവരുടെ സ്ഥിരം സ്ഥലത്ത് ചെന്നിരുന്നു. ചരലിൽ വികൃതമായി എഴുന്നു നിൽക്കുന്ന ഈടച്ചെമ്പകത്തിൻ്റെ കെട്ടുപിണഞ്ഞ വേരുകൾക്ക് മുകളിൽ അവൻ ഒച്ച വയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ ശബ്ദമില്ലാതെ കരയുകയും കുറച്ചു കഴിഞ്ഞ് അവൾ എഴുന്നേറ്റു. കാലൊടിഞ്ഞ കുരുവിയെപ്പോലെ തത്തിത്തത്തി അവൾ പോയി. പൊടുന്നനെ എനിക്ക് മനസ്സിലായി, ഇനി ഒരിക്കലും ഞാൻ അവളെ കാണുകയില്ല. അവൾ ഗേറ്റ് കടക്കും മുൻപേ അവൻ ആർക്കോ ഫോൺ ചെയ്തു. ഉറക്കെ ചിരിച്ചു. അവനെ പൊതിഞ്ഞു നിൽക്കുന്ന എന്തിൻ്റെയോ ഉഗ്രമായ മണം എനിക്ക് മനംപുരട്ടലുണ്ടാക്കി. ഇതൊന്നും എന്നെ ശല്യപ്പെടുത്തേണ്ട സംഗതികൾ അല്ലെങ്കിലും. മഞ്ചാടിപ്പന്തയുടെ പുറകിലെ പ്ലാസ്റ്റിക് കസേരയിൽ നിന്ന് ഞാൻ എഴുന്നേറ്റു. സാവകാശം പുരക്കകത്തേക്ക് കയറി. ഭിത്തിയിൽ തറച്ച കണ്ണാടിക്കകത്തുനിന്ന് ഞാൻ എന്നെ ഇമവെട്ടാതെ നോക്കി. ഏതാനും വെളുത്ത രോമങ്ങൾ എറിച്ചു നിൽക്കുന്ന കഷണ്ടിത്തല, ഞരമ്പുകൾ പിണഞ്ഞ നെറ്റിത്തടം, നരച്ച പുരികങ്ങൾ, വെളിച്ചം കെട്ട കണ്ണുകൾ, ചുളിഞ്ഞ തൊലിയുള്ള കവിളുകളും പൂട്ടിയ ചുണ്ടുകളും. ഞാൻ പിന്തിരിഞ്ഞാൽ എൻ്റെ രൂപം എന്നെ ഇളിച്ചു കാട്ടും. ഞാൻ വാതിൽ ചാരി മുറ്റത്തേക്കിറങ്ങി ആലയിലേക്ക് നടന്നു. മണ്ണിളക്കാനും വേരുകൾ അടർത്താനുമുള്ള കൂന്താലി ആലയുടെ മുക്കിൽ എന്നെ കാത്തിരുന്നു. കനത്ത ഇരുമ്പുകൊഴുവിൻ്റെ തിളങ്ങുന്ന ഭാരം എൻ്റെ എല്ലിച്ച കൈകളിലേക്ക് തടുക്കാനാവാത്ത ഊർജം പ്രവഹിപ്പിച്ചു. പൂന്തോട്ടത്തിൽ ഇരുട്ടു പരക്കാൻ തുടങ്ങിയിരുന്നു. ഒട്ടും ധൃതിയില്ലാത്ത ഞാൻ അവൻ്റെ മുന്നിൽ ചെന്നു നിന്നു. അവൻ തെല്ല അമ്പരപ്പോടെ മുഖമുയർത്തി പിന്നെ ചിരിച്ചു. എന്താ വിശേഷം അമ്മാവ, സുഖം തന്നെ അല്ലേ? അതെ, സുഖം തന്നെ. എൻ്റെ ശബ്ദം ശാന്തമായിരുന്നു. ഞാൻ കൂന്താലി പൊക്കി അവൻ്റെ നെറുകയിൽ ആഞ്ഞുവെട്ടി. ആദ്യത്തെ പ്രഹരത്തിൽ അവൻ തീർന്നു. നേരിയ ഞരക്കം പോലും ഉണ്ടാക്കാതെ ശരീരം ചപ്പിലയിൽ കമിഴ്ന്നു വീണു. സ്വല്പനേരത്തെ പിടച്ചിൽ, പിളർന്ന തലയിലെ ചോര മണ്ണിൽ കിനിയാൻ തുടങ്ങുമ്പോൾ അസ്തമയം പൂർണ്ണമായി. എനിക്ക് ചുറ്റും ഗന്ധങ്ങൾ വീശിയടിക്കാൻ തുടങ്ങി. മുല്ലയും പനിനീരും ചെമ്പകവും ജമന്തിയും മതിമറന്ന് പൂത്തുലഞ്ഞു. ഉദ്യാനത്തിലെ എല്ലാ ചെടികളിൽ നിന്നും എണ്ണമറ്റ സുഗന്ധഗണങ്ങൾ എന്നിലേക്ക് കുതിച്ചെത്തി. പൂക്കളുടെ ആത്മാക്കൾ എന്നെ മുച്ചൂടും പൊതിഞ്ഞു. എൻ്റെ മൂക്കിലൂടെ, വായിലൂടെ, കണ്ണിലൂടെ, ചെവിയിലൂടെ, രോമകൂപങ്ങളിലൂടെ, ജരബാധിച്ച തൊലിയിലെ ഓരോ സുഷിരങ്ങളിലൂടെയും സമ്മിശ്ര മണങ്ങൾ എനിക്കുള്ളിലേക്ക് തുളച്ചു കയറി. സ്നേഹത്തിൻ്റെയും വെറുപ്പിൻ്റെയും പകയുടെയും ഭയത്തിൻ്റെയും മണങ്ങൾ, ആസക്തിയുടെ രൂക്ഷഗന്ധങ്ങൾ, തിരസ്കാരത്തിൻ്റെ പാവപ്പെട്ട മണങ്ങൾ. പൂന്തോട്ടത്തിലെ ഓരോ പൂവും എനിക്കു നേരെ പറന്നെത്തി. അഗാധവും അന്നോളം അനുഭവിച്ചിട്ടില്ലാത്തതുമായ പ്രപഞ്ചാനുഭൂതികളായി അവ എൻ്റെ ഉള്ളിൽ തിളച്ചു മറഞ്ഞു. എൻ്റെ തലച്ചോറിനെ, ഹൃദയത്തെ, കരളിനെ, കുടലിനെ, ഓരോ ആന്തരാവയവത്തെയും ഉത്കടമായ വികാരങ്ങളിൽ നനച്ചു കുതിർത്തു. തീത്തൈലമായി ഉരുകിയൊലിക്കുന്ന സുഗന്ധങ്ങൾ എന്നെ അടിമുടി പൊള്ളിച്ചു. ഇടയ്ക്കിടയ്ക്ക് വിസ്മൃതിയുടെ ഗന്ധരാഹിത്യങ്ങളും അവയിൽ കലരുന്നുണ്ടായിരുന്നു. അവൻ്റെ അരികിൽ എത്ര നേരം അപ്രകാരം ഇരുന്നെന്ന് എനിക്കറിയില്ല. തളർച്ച മാറിയപ്പോൾ ഞാൻ എഴുന്നേറ്റ് മരത്തിന് ചുവട്ടിൽ കിളയ്ക്കാൻ തുടങ്ങി. ആയാസപ്പെട്ടാണെങ്കിലും ശവം വലിച്ച് കുഴിയിലിട്ടു. പേഴ്സ്, മൊബൈൽ ഫോൺ, താക്കോൽ കൂട്ടം, അവൻ്റെ വസ്തുക്കളെല്ലാം കുഴിയിലേക്കെറിഞ്ഞു. എല്ലാറ്റിനും മീതെ മണ്ണുമൂടി. ചോരപ്പാടുകൾ ഒട്ടിപ്പിടിച്ച ചരൽക്കല്ലുകൾക്കും പൂക്കൾക്കും പാഴിലകൾക്കുമൊപ്പം അവൻ എനിക്ക് താഴെ കിടപ്പുണ്ട്. ഈഴച്ചെമ്പകത്തിന് ചുവടെ അവൻ അഴുകാൻ ആരംഭിച്ചു കാണും. അവസാനത്തെ പേക്കൂത്തിനു ശേഷമുള്ള പാതിരാവിൽ ഗന്ധങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോകാൻ തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ച് ഒന്നിൻ്റെയും വാസന ഞാൻ അറിയാതായി. ഇപ്പോൾ അന്തി ചായുന്നതും നോക്കി ഇവിടെ ഇരിക്കുമ്പോൾ പൂക്കളുടെയും ചെടികളുടെയും ഗന്ധം എന്നെ തേടി വരുന്നില്ല.
മണ്ണിൻ്റെയും കാറ്റിൻ്റെയും പൂന്തോട്ടത്തിൻ്റെയും നിങ്ങളുടെ ലോകത്തിൻ്റെയും മണങ്ങൾ എനിക്ക് എന്നേക്കുമായി അപരിചിതമായി കഴിഞ്ഞു. എന്നേക്കാൾ ഘ്രാണശക്തിയുള്ള പോലീസ് നായകൾ ഏതു നിമിഷവും തേടിയെത്താൻ സാധ്യതയുണ്ട്. മറിച്ച് ആരും അവനെ തിരഞ്ഞു വരാതിരിക്കാനും മതി. രണ്ടായാലും എനിക്കൊന്നുമില്ല. എമ്പാടും കൂരിരിട്ടായി കഴിഞ്ഞു. പൊയ്കയുടെ നടുവിലുള്ള പ്രതിമ, കുടഞ്ചെരിച്ചൊഴുക്കുന്ന ജലധാരയുടെ സ്വരം എന്തുമാത്രം അസഹ്യമാണ്! ശില്പത്തിൻ്റെ ചലനമറ്റ മാർബിൾ കണ്ണുകൾ എന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടാകുമോ? ഒരു കാര്യം മിക്കവാറും തീർച്ചയാണ്, ശവത്തിൻ്റെ ഗന്ധങ്ങളും കലാരൂപമാണ്. ഇല, പൂവ്, പുഴു, പാറ്റ, പക്ഷി, മൃഗം, മനുഷ്യൻ, ഓരോന്നിൻ്റെയും മൃതദേഹങ്ങൾ ചീയുകയും അഴിയുകയും ചെയ്യുന്ന നാറ്റം. മണങ്ങളുടെ കലയിൽ ഏറ്റവും ഉന്നതമായ ആവിഷ്കാരം മരണത്തിൻ്റെ മണമായിരിക്കണം. അതെപ്രകാരമെന്നറിയാൻ എനിക്കിനി സാധിക്കില്ലെങ്കിലും. എം നന്ദകുമാറിൻ്റെ ഈഴച്ചെമ്പകത്തിൻ്റെ ഗന്ധം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.